രശ്മ നിലവിലെ സാഹചര്യത്തിൽ ഒരു വലിയ ട്വിസ്റ്റിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഒരു പക്ഷേ രമ്യ ഹരിദാസ വിജയിച്ച് കയറിയാലും മണ്ഡലത്തിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് കാരണം ഒരുപാട് വിരുദ്ധ ഭരണവിരുദ്ധ വികാരമൊക്കെ വലിയ തോതിലുണ്ട് എന്നാണ് ഈ കോൺഗ്രസ് പാളയത്തിൻ്റെ കണക്കൂട്ടൽ പക്ഷേ ഒരു മേര് മേൽക്കൈ എന്തായാലും യു ആർ പ്രതികളുണ്ടാകും കാരണം ഉറച്ച ഇടത് കോട്ടയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൂടി ചേരുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ചേലക്കര കടന്നുകൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സി പി ഉള്ളത് അവരുടെ ക്യാമ്പുകളിൽ നിന്നൊക്കെ തന്നെ പതിനഞ്ചായിരത്തിന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷം ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത്രത്തോളം എത്തുമോ എന്നുള്ളത് വിജയിച്ചാൽ പോലും എത്തുമോ എന്നുള്ള കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഈ ചേലക്കരയിൽ ഒരു വിധി നിർണ്ണയിക്കാൻ പോകുന്ന ഒരു ഘടകമാകാൻ പോകുന്നതായി ഡി എം കെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ കെ സുധീർ പി വി എൻ സ്വന്തം സ്ഥാനാർത്ഥി പി എൻ കെ സുധീറിൻ്റെ പിടിക്കുന്ന വോട്ടുകൾ അത് എത്ര എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചേലക്കേരിലെ വിധി നിയന്ത്രിക്കുമെന്നുള്ളതാണ് കാരണം പ്രധാനമായും അവരെ കേന്ദ്രീകരിച്ചത് സി പി എമ്മിന്റെ ശക്തി ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള വരവൂരും ദേശമംഗലവും വളത്തോള നഗരമാണ് ആ പ്രദേശങ്ങളിൽ നിന്നും വോട്ട് പിടിക്കാനായാൽ എനിക്ക് വോട്ടുപിടിക്കാനായാലും സി പി എമ്മിന് വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചേലക്കരുടെ ഒരു രാഷ്ട്രീയ ബോധമെടുത്താൽ ഈ ഒമ്പത് പഞ്ചായത്തുകളിലാണ് ഒമ്പത് പഞ്ചായത്തുകളിൽ ചിലക്കരയും പഴയൂരുമാണ് വലിയ പഞ്ചായത്തുകൾ അവിടെ മുപ്പതിലധികം ബൂത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് നൂറ്റി അൻപത് ബൂത്തുകൾ ആകെയുള്ള നൂറ്റി അൻപത് ബൂത്തുകളിൽ ആദ്യം മൂന്ന് ബൂത്തുകൾ കഴിയുമ്പോൾ തന്നെ ഏകദേശം ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ആദ്യത്തെ മൂന്ന് ബൂത്തും പൂർണ്ണമായും സി പി എമ്മിന് വലിയ മേൽക്കയുള്ള ബൂത്തുകളാണ് അവിടെ ഒരു പത്തായിരത്തിന് മുകളിൽ വോട്ടിലേക്ക് സി പി എമ്മിന് എത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലക്കരയിൽ വിജയം ഏകദേശം സി പി എമ്മിന് അപ്പോൾ തന്നെ ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും അവസാനം എണ്ണി നിൽക്കുമ്പോൾ അവസാനം എത്തുന്നത് പഴയന്നൂരാണ് പഴയന്നൂരും എത്തുമ്പോൾ പഴയന്നൂർ ബൂത്തിൽ എത്തുമ്പോൾ പഴയൂർ പഞ്ചായത്തിലെ ബൂത്തുകളിലേക്ക് എണ്ണുമ്പോൾ അവിടെ ഒരു കോൺഗ്രസിന് കൃത്യമായ ഒരു മേൽക്കയുള്ള പഞ്ചായത്താണ് പഴയന്നൂർ എന്ന് പറയുന്നത് മുള്ളൂർക്കരയും പഴയൂരുമാണ് ഏറ്റവും അവസാനം അപ്പോൾ ആ രണ്ട് ബൂത്തുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ഉള്ളത് ഒരു കോൺഗ്രസിന് ഒരു ഒരു സി പി എമ്മിന് വലിയ അപ്രമാത്യം ഇല്ലാത്ത എന്നാൽ കോൺഗ്രസിന് കൃത്യമായ മേൽക്കുള്ള ബൂത്തുകളാണ് അവിടെയുള്ള അവസാന റൗണ്ടിൽ രണ്ടിലേണ്ടുക അപ്പോൾ ഏകദേശം ഒരു കൃത്യമായി തന്നെ ആദ്യഘട്ടം മുതൽ നമുക്ക് ഒരു ആദ്യത്തെ മൂന്ന് പഞ്ചായത്ത് എണ്ണുമ്പോഴേക്കും ഒരു ട്രെൻഡ് പൊതു ട്രെൻഡ് നമുക്ക് ഇത്തവണ മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്തായാലും അതായത് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകളെ കൃത്യമായി തങ്ങളുടെ പാടയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും ഉള്ളത് അവിടെയുള്ള വോട്ടുകൾ തങ്ങളുടെ അതായത് പഴയന്നൂരും പഴയന്നൂർ വിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ മുൻകാലത്തിലേതുപോലെ തന്നെ വോട്ട് കൃത്യമായി പിടിക്കാൻ കഴിഞ്ഞ് അവിടെ വിജയിക്കാറാവുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം ഉള്ളത് എന്നാൽ ഇത്തിരി ദേശമംഗലത്തും വരവൂരും ഒക്കെ അവർ അല്പം പിന്നിലേക്ക് പോയാലും പഴയന്നൂരിലെയും കൊണ്ടാലെയും പാഞ്ഞാലിലേക്ക് ഭൂരിപക്ഷം കൊണ്ട് അത് മറികടക്കാനാവുന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന